മൂന്ന് തരത്തിലുള്ള യോഗകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഏറെക്കുറെ ഒരു മണിക്കൂർ സമയം പിന്നിടുമ്പോൾ ആദ്യത്തെ ജില്ലാ നേതൃയോഗം, ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം പിന്നിട്ട് അത് തിരുവല്ല ഏരിയ കമ്മിറ്റി യോഗത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ശേഷം തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റിയും വിളിച്ചു ചേർത്തിട്ടുണ്ട്. പ്രതിനിധികളൊക്കെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. തിരുവല്ല ഏരിയ സമ്മേളനം 11-ാം തീയതി ആരംഭിക്കുകയാണ്. അതിന് മുൻപായി അവശേഷിക്കുന്ന ഏക ലോക്കൽ കമ്മിറ്റി സമ്മേളനം എന്നുള്ളത് തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനമാണ്. അത് ഏതാണ്ട് ദിവസങ്ങൾക്ക് മുൻപും വിളിച്ചു കൂട്ടിയെങ്കിൽ പോലും കടുത്ത പ്രാദേശികമായ വിഭാഗീയതയെ തുടർന്ന് തടസ്സപ്പെടുന്ന സ്ഥിതിയുണ്ടായി. അങ്ങനെയാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഇടപെടൽ അനിവാര്യമായത്. 3 മണിയോടുകൂടി എത്തിച്ചേർന്ന സംസ്ഥാന സെക്രട്ടറി ഈ വിഷയത്തിൽ ഒരു സമവായത്തിലൂടെ 11-ാം തീയതിക്ക് മുൻപായി ലോക്കൽ സമ്മേളനം പൂർത്തിയാക്കി അത് തിരഞ്ഞെടുപ്പ് ഇല്ലാതെ തന്നെ പൂർത്തിയാക്കുന്ന തരത്തിലേക്ക് ആലോചനകൾ എത്തിച്ചേരുകയാണ്. ഒരുപക്ഷേ ജില്ലാ സെക്രട്ടറിയോ അതല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയോ തന്നെ യോഗശേഷം ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ പറയാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല. എന്തായാലും ഇത് ഈ യോഗത്തിലൂടെ ഒരു സമവായത്തിൽ എത്തിച്ചേരാനും വിഭാഗീയമായ പ്രവർത്തനങ്ങൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് സമവായത്തിലൂടെ പുതിയ ഭരണ നേതൃത്വത്തെ തീരുമാനിക്കാനും ഇടവരും എന്നുള്ള പ്രതീക്ഷയാണ് പൊതുവേ ഉള്ളത്. ശരി, എന്തായാലും നേതാക്കൾ തന്നെ നേരിട്ട് സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ പ്രശ്നങ്ങളുണ്ടായ സ്ഥലങ്ങളിൽ നേരിട്ട് എത്തുന്നു, അവിടുത്തെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നു എന്നത് CPM എന്ന പാർട്ടിയുടെ ഒരു സംഘടനാ സംവിധാനത്തിന്റെ ബലമാണ് കാണിക്കുന്നത്.